ഫ്രണ്ട്സ്, ഇതെല്ലാം നിങ്ങൾ പോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത എല്ലാ പോയിൻസും വളരെ വ്യക്തമായിട്ട് വായിച്ച് നോക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കും കൂടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയാൽ മാത്രമാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, ഈ ലോകത്തിന് ഇനി ഒരു ടെക്നോളജി ആവശ്യമാണ് എന്ന്. ഏത് കമ്പനി ലോകത്ത് കൊണ്ടുവന്നാലും അത് ഫ്യൂച്ചറിൽ ഇവരുടെ കയ്യിലേക്ക് തന്നെ പോകും, അത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഒരു ടെക്നോളജി പല കമ്പനികളും അവതരിപ്പിക്കാൻ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക, മീൻസ് എന്തായിരിക്കും പ്ലാൻ, ഏത് ഒരു ടെക്നോളജി കൊണ്ടുവരാനായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുക ഒരു വീഡിയോ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടെക്നോളജിയാണ് വരാൻ സാധ്യത കൂടുതൽ. എന്താ കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഐ മീൻ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുക. കാരണം സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞ ഡെവലപ്പാകാൻ പോകുന്ന സംഗതിയാണ്, ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും എല്ലാം ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ തരത്തിലൊരു ടെക്നോളജി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് പല വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇന്നുള്ള ട്വിറ്റർ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഈ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട്, അതായത് 5G എല്ലാം വരുന്ന സമയത്ത് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ടെക്നോളജി എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലേക്കും 5G വരുന്ന സമയത്ത് പല രാജ്യങ്ങളിലേക്കും ഇതുപോലൊരു ടെക്നോളജി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഓൺലൈൻ വിദ്യാഭ്യാസമാണ് ഇനി മുതൽ അങ്ങോട്ട്. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജിൽ പോകാം. ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം. അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമാണ്, അതിനും ഒരു തടസ്സമില്ലാതെ വളരെ ഈസി ആയിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കാൻ പറ്റുന്ന ടെക്നോളജി. അത് മാത്രമല്ല, ഈ മെറ്റ വേൾഡ് എന്ന് പറയുന്ന ഈ ടെക്നോളജി, ഈ മെറ്റവേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി, അവരുടെ ലോകം, ആ ലോകം നമ്മളിലേക്ക് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ആ ലോകവുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ, ഈ അഡ്വാൻസ്ഡ് ലെവലിൽ വരുന്ന ഒരു വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ അതുപോലെ ഒരു ടെക്നോളജി, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ ഒന്ന് വന്നേ തീരൂ. ഇതാണ് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇത് 100% സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതുപോലെ ടെക്നോളജി ഫ്യൂച്ചറിൽ എന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ 2022 തന്നെ, ഈ വർഷം തന്നെ മിക്കവാറും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ന്യൂസെല്ലാം വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ന്യൂസുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ടെക്നോളജി എപ്പോൾ ഡെവലപ്പാകും, എപ്പോൾ കൊണ്ടുവരും എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, തീർച്ചയായും ഇതുപോലെ ടെക്നോളജി പ്ലാൻ ചെയ്യുന്നുണ്ട്.